എല്ലാവർക്കും മല്ലു ക്രിക്കറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പുറത്തു വന്ന 8 IPL വാർത്തകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. IPL 2021 നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ടീം ഏതാണെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ആദ്യത്തെ വാർത്ത രാജസ്ഥാൻ ടീമിനെ സംബന്ധിക്കുന്നതാണ്. കഴിഞ്ഞ IPL തുടക്കത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചുവെങ്കിലും അവസാനത്തേക്ക് എത്തിയപ്പോൾ ടീം പതറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. സ്റ്റീവ് സ്മിത്ത് ആയിരുന്നു കഴിഞ്ഞ സീസണിൽ രാജസ്ഥാനെ നയിച്ചിട്ടുണ്ടായിരുന്നത്. ഇത്തവണ സ്മിത്തിനെ പുറത്താക്കി സഞ്ജു സാംസണെയാണ് രാജസ്ഥാൻ ക്യാപ്റ്റനാക്കി നിയമിച്ചിരിക്കുന്നത്. ഇത്തവണ ഒരു പുതിയ രാജസ്ഥാൻ ടീമിനെയായിരിക്കും നമ്മൾക്ക് കാണാൻ സാധിക്കുക. ജോസ് ബട്ടറും ബെൻ സ്റ്റോക്സും രാജസ്ഥാന് വേണ്ടി ഇന്നിങ്സ് ഓപ്പൺ ചെയ്യുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ബെൻ സ്റ്റോക്സിനെ പോലൊരു താരം ഓപ്പണിംഗിൽ ഇറങ്ങിയാൽ അത് പവർ പ്ലേകളിൽ മികച്ച റൺ സ്കോർ ചെയ്യാൻ രാജസ്ഥാനെ സഹായിക്കും. ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ട് ഏകദിനത്തിൽ ബെൻ സ്റ്റോക്സിൻ്റെ പ്രകടനം ശരിക്കും ഞെട്ടിച്ചിരുന്നു. സഞ്ജു ടീമിനെ നയിക്കുമ്പോൾ പുതിയ പല തീരുമാനങ്ങളും ഉണ്ടായേക്കാം. രാജസ്ഥാനിൽ ഇത്തവണ ഒരു പിടി മികച്ച താരങ്ങളുണ്ട്. ക്രിസ് മോറിസിനെ രാജസ്ഥാൻ ടീമിലെത്തിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും സഞ്ജു നയിക്കുന്ന രാജസ്ഥാൻ ഇത്തവണ ഭയക്കേണ്ടിയിരിക്കുന്നു. അടുത്തൊരു വാർത്ത IPL ബന്ധപ്പെട്ടതാണ്. ഈ സീസണിൽ നിരവധി കൊറോണ കേസുകൾ ഇതിനോടകം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യം KKR ടീമിലെ നിതീഷ് റാണയ്ക്ക് കോവിഡ് വന്നിരുന്നു. പിന്നീട് അത് നെഗറ്റീവ് ആയിട്ടുണ്ടായിരുന്നു. പിന്നീട് ഡൽഹി ടീമിലെ അക്സർ പട്ടേലിനും RCB ടീമിലെ ദേവദത്ത് പടിക്കലിനും കൊറോണ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നിരവധി ഗ്രൗണ്ട് സ്റ്റാഫുകൾക്കും കോവിഡ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ IPL മാറ്റിവെക്കുമെന്ന ആശങ്ക ക്രിക്കറ്റ് പ്രേമികൾക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അവസാനം ഗാംഗുലി ആ വലിയ സ്റ്റേറ്റ്മെൻറ്റ് പുറത്തുവിട്ടു. എന്തുവന്നാലും IPL ഷെഡ്യൂളിൽ മാറ്റം വരില്ലെന്നാണ് ഗാംഗുലി പറയുന്നത്. April 9 തന്നെ IPL നടക്കും. ഇപ്പോൾ BCCI IPL താരങ്ങൾക്കും സ്റ്റാഫുകൾക്കുമെല്ലാം കോവിഡ് വാക്സിനുകൾ കൊടുക്കാനുള്ള ആലോചനയിലാണ്. ഒരു പക്ഷേ IPL പകുതിക്ക് വെച്ച് ആർക്കെങ്കിലും കോവിഡ് വന്നാൽ അത് IPL മുഴുവനായിട്ടും ബാധിക്കും. ഇക്കഴിഞ്ഞ PSL അതുപോലെ കോവിഡ് വന്നതിനെ തുടർന്ന് നിർത്തിവെക്കേണ്ടി വന്നിരുന്നു. അതുകൊണ്ട് തന്നെ താരങ്ങൾക്ക് വാക്സിൻ കൊടുക്കാനുള്ള കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റുമായി ആലോചിക്കുന്നുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഈ ഒരു തീരുമാനം നല്ലതാണോ? നിങ്ങളുടെ കമൻറ്റ് താഴെ രേഖപ്പെടുത്തു. അടുത്തൊരു അപ്ഡേറ്റ് പഞ്ചാബ് ടീമിനെ സംബന്ധിക്കുന്നതാണ്. കഴിഞ്ഞ ദിവസം പഞ്ചാബിൻ്റെ കോച്ച് പഞ്ചാബിൻ്റെ ബാറ്റിംഗ് പൊസിഷനെ പറ്റി വെളിപ്പെടുത്തിയിട്ടുണ്ടായി. ഓപ്പണിങ്ങിൽ KL രാഹുലും മാങ്ക അഗർവാൾ ജോഡി തന്നെയായിരിക്കും ഇത്തവണ ഇറങ്ങുക. അതുപോലെ തന്നെ വൺ ഡൗണായി ഗെയിലിന് ഇറക്കുമെന്നും കോച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ ആദ്യ കുറേ മത്സരങ്ങളിൽ ഗെയിലിന് ഇറക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ഗെയിൽ ഇറങ്ങിയതിന് ശേഷമാണ് പഞ്ചാബ് വിജയം കണ്ടു തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ഈ സീസണിൽ എല്ലാ മത്സരങ്ങളിലും ഗെയിലിനെ പ്ലേയിങ് ഇലവനിൽ ഉൾപ്പെടുത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. പലരും ഗെയിലിൻ്റെ വെടിക്കെട്ട് സിക്സറിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. ഒരു കാലത്ത് IPL ഉറപ്പിച്ച യൂണിവേഴ്സൽ ബോസാണ് ഗെയിൽ. ഗെയിൽ എന്ന് നേടിയ 175 റൺസ് ഇന്നും ആരാലും തകർക്കപ്പെടാതെ കിടക്കുന്ന റെക്കോർഡാണ്. ഗെയിൽ ഫാൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ പഞ്ചാബ് താരം നിക്കോളാസ് പൂരൻ കഴിഞ്ഞ ദിവസം ക്യാമ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ക്വാറന്റൈൻ കഴിഞ്ഞതിന് ശേഷം മാത്രമേ താരം പ്രാക്ടീസിന് ഇറങ്ങുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ഹൈദരാബാദ് ടീമിനെ സംബന്ധിക്കുന്നതാണ്. SRH ടീമിലെ ജേസൺ ഹോൾഡർ കഴിഞ്ഞ ദിവസം ടീമിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. SRH ആദ്യ മത്സരം April 11 നടക്കുക. ജേസൺ ഹോൾഡർ 10 ക്വാറന്റൈൻ കഴിഞ്ഞ് IPL പ്രാക്ടീസ് നടത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ കേദാർ ജാദവ്, മനീഷ് പാണ്ഡ്യ, ഭുവനേശ്വർ കുമാർ തുടങ്ങിയ താരങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രാക്ടീസ് തുടങ്ങിയിട്ടുണ്ട്. വില്യംസനും വാർണറും ക്വാറന്റൈൻ കഴിഞ്ഞതിന് ശേഷം 9 പ്രാക്ടീസിന് ഇറങ്ങുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് CSK ടീമിലെ പൂജാരയെ സംബന്ധിക്കുന്നതാണ്. കുറേ കാലങ്ങൾക്ക് ശേഷം പൂജാര വീണ്ടും IPL കളിക്കാൻ എത്തിയിരിക്കുകയാണ്. ആരും വിളിക്കാതിരുന്ന പൂജാരയെ അവസാനം CSK വിളിച്ചെടുക്കുകയായിരുന്നു. ടെസ്റ്റിൽ പേര് കേട്ട പൂജാര T20 എങ്ങനെ കളിക്കുമെന്ന് കാണാനുള്ള പ്രതീക്ഷയിലാണ് ആരാധകർ. കഴിഞ്ഞ ദിവസം പൂജാരെ സിക്സറുകൾ പായിക്കുന്ന വീഡിയോ CSK പങ്കുവച്ചിരുന്നു. ഇത്തവണ ചെന്നൈക്ക് വേണ്ടി പലതും നേടിത്തരാൻ പൂജാരയ്ക്ക് സാധിക്കുമെന്നാണ് ആരാധകർ വിശ്വസിക്കുന്നത്. ഇത്രയും കാലങ്ങൾക്ക് ശേഷം വീണ്ടും IPL എത്താൻ തനിക്ക് പ്രചോദനമായത് രാഹുൽ ദ്രാവിഡിൻ്റെ വാക്കുകളാണെന്നാണ് പൂജാര പറയുന്നത്. T20 കളിച്ചാൽ ടെസ്റ്റിൽ തൻ്റെ മികവ് നഷ്ടപ്പെടുമോ എന്ന ഭയം തനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു ഇത്രയും കാലം IPL കളിക്കാത്തതെന്നും പൂജാര വ്യക്തമാക്കി. അടുത്തൊരു അപ്ഡേറ്റ് RCB ടീമിനെ സംബന്ധിക്കുന്നതാണ്. കഴിഞ്ഞ ദിവസം RCB താരമായ ദേവദത്ത് പടിക്കലിനെ കോവിഡ് പോസിറ്റീവ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ പുറത്തു വന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ദേവദത്തിൻ്റെ റിസൾട്ട് നെഗറ്റീവ് ആയിട്ടുണ്ട്. ഇനിയും 2-3 കൂടി ടെസ്റ്റ് നടത്തും. അതിൽ നെഗറ്റീവ് ആയാൽ മാത്രമേ താരത്തിന് വീണ്ടും പ്രാക്ടീസ് ആരംഭിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആദ്യ മത്സരത്തിൽ താരത്തിന് കളിക്കാൻ ഒരു പക്ഷേ സാധിച്ചേക്കും. ദേവദത്തിൻ്റെ കോവിഡ് നെഗറ്റീവ് ആയത് RCB സംബന്ധിച്ച് ഒരു സന്തോഷ വാർത്തയാണ്. ദേവദത്തിനെ ഓപ്പണിംഗിൽ ഇറങ്ങിയില്ലെങ്കിൽ പിന്നെ സാധ്യത കൽപ്പിക്കുന്നത് മലയാളി താരമായ അസറുദ്ദീന് തന്നെയാണ്. വിജയ് ഹസാരെ ട്രോഫിയിൽ മികച്ച പ്രകടനമാണ് അസറുദ്ദീൻ കാഴ്ചവെച്ചിരുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് മുംബൈ ടീമിനെ സംബന്ധിച്ചുള്ളതാണ്. കഴിഞ്ഞ സീസണിലെ ചാമ്പ്യന്മാരായിരുന്നു മുംബൈ ഇന്ത്യൻസ്. ഇത്തവണ ആദ്യ മത്സരത്തിൽ മുംബൈയും RCBയും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. മുംബൈയുടെ പ്രധാന ഓൾറൗണ്ടറായ പൊള്ളാട് ഇതുവരെയും ടീമിനൊപ്പം ചേർന്നിട്ടില്ല. കഴിഞ്ഞ മാസമായിരുന്നു പൊള്ളാടിൻ്റെ പിതാവ് മരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ താരം ഇപ്പോഴും വിൻഡീസിൽ തന്നെയാണ്. പൊള്ളാട് എപ്പോൾ മടങ്ങി വരുമെന്ന കാര്യം ഇതുവരെ മുംബൈ ഒന്നും പറഞ്ഞിട്ടില്ല. ആദ്യ മത്സരത്തിൽ എന്തായാലും പൊള്ളാടിന് ഇനി ഇറങ്ങാൻ സാധിക്കില്ല. മുംബൈ സംബന്ധിച്ച് ഇത് വലിയ തിരിച്ചടി തന്നെയാണ്.
പൊള്ളാട് ഇപ്പോൾ മികച്ച ഫോമിലാണ്. എത്രയും പെട്ടെന്ന് എത്തിയാൽ മാത്രമേ പൊള്ളാടിന് ഇനി ഒരു മത്സരത്തിലെങ്കിലും ഇറങ്ങാൻ സാധിക്കുകയുള്ളൂ. കോർണറിന് കഴിഞ്ഞ ശേഷം മാത്രമേ താരത്തിന് ടീമിനൊപ്പം ചേരാൻ സാധിക്കുകയുള്ളൂ. ഇതുവരെയും പൊള്ളാട് എത്തിയിട്ടില്ല. ഇനി താരം എപ്പോൾ ഇന്ത്യയിലേക്ക് തിരിക്കുമെന്ന കാര്യത്തെപ്പറ്റി പൊള്ളാട് ഇതുവരെ ഒന്നും പ്രതികരിച്ചിട്ടില്ല. അടുത്ത ന്യൂസ് ചെന്നൈ ടീമിനെ സംബന്ധിക്കുന്നതാണ്. കഴിഞ്ഞ സീസണിൽ പ്ലേ ഓഫ് പോലും കാണാതെയാണ് ചെന്നൈ പുറത്തായത്. ഇത്തവണ ഒരു മികച്ച ടീമുമായിട്ടാണ് സി എസ് കെ എത്തിയിരിക്കുന്നത്. എല്ലാ ടീമുകളും പ്രാക്ടീസ് മത്സരങ്ങൾ നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നടന്ന പ്രാക്ടീസ് മത്സരത്തിൽ ധോണിയും സാംകറനും തകർത്തടിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ധോണി സിക്സ് അടിക്കുന്ന വീഡിയോ സി എസ് കെ കഴിഞ്ഞ ദിവസം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇത്തവണത്തെ സി എസ് കെ പേടിക്കേണ്ടതായിട്ടുണ്ട്. ധോണി ബാറ്റിങ്ങിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. കഴിഞ്ഞ സീസണിൽ തന്നെ ധോണിക്ക് ബാറ്റിങ്ങിൽ നിരവധി വിമർശനങ്ങൾ കേട്ടിരുന്നു. ധോണിയും സാംകറനും ഇത്തവണ സി എസ് കെയുടെ നെടുംതൂണുകളിൽ ഒന്നാണ്. കഴിഞ്ഞ ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ട് മത്സരത്തിൽ സാംകറൻ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. അതുപോലെ തന്നെ രവീന്ദ്ര ജഡേജയും മികച്ച ഫോമിലാണ്. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതായിരിക്കും. സൈനിങ് ഔട്ട്. ബൈ.